ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഐക്യ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പോപ്സ് എസ്റ്റേറ്റിന്റെ വണ്ടിപ്പെരിയാർ തോട്ടത്തിലെ വിവിധ ഡിവിഷനുകളിൽ പണിമുടക്ക് സമരം സംഘടിപ്പിച്ചു. 13 ഡിവിഷനുകളിലായി നടന്ന പണിമുടക്ക് സമരം വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ ഉദ്ഘാടനം ചെയ്തു. പോപ്സ് കമ്പനി വക വണ്ടിപ്പെരിയാർ മേഖലയിലെ 7 എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ട് 2 മാസം പിന്നിടുകയാണ്. കൂടാതെ തൊഴിലാളികൾക്ക് ആഴ്ചാവസാനം ലഭിക്കുന്ന ചിലവുകാശും ലഭിച്ചിട്ട് 3 ആഴ്ചയിലേറെയായി. ഓണത്തോടനുബന്ധിച്ച് പോലും ശമ്പളം ലഭിക്കാത്തതിൽ തൊഴിലാളികൾ ഏറെ ദുരിതത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എസ്റ്റേറ്റ് മാനേജ്മെന്റുമായി ട്രേഡ് യൂണിയൻ നേതാക്കൾ നടത്തിയ ചർച്ചയിൽ ഈ മാസം 5 ശമ്പളം നൽകുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് 11 പകുതി ശമ്പളം നൽകുമെന്ന് അറിയിച്ചതോടെയാണ് പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഐക്യ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തിയത്. പോപ്സ് എസ്റ്റേറ്റ് വക വണ്ടിപ്പെരിയാർ മഞ്ജുമല ഫാക്ടറി പടിക്കൽ നടന്ന പണിമുടക്ക് സമരം CPM പീരുമേട് ഏരിയ സെക്രട്ടറി എസ് സാബു ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് ശമ്പളം കൊടുക്കാതിരിക്കുക, തൊഴിലാളികളുടെ ചെലവുകാശ് പോലും കൊടുക്കാതിരിക്കുക. ഇപ്പോൾ കുടിശ്ശിക ശമ്പളം കൊടുത്തു തീർക്കേണ്ട സമയമാണ്. പക്ഷെ 1 രൂപ പോലും കുടിശ്ശിക ഇനത്തിലുള്ള ശമ്പളവും തൊഴിലാളിക്കിപ്പോൾ പോപ്സ് മാനേജ്മെന്റ് കൊടുത്തിട്ടില്ല. അത് നെല്ലുമല എസ്റ്റേറ്റിൽ മാത്രമല്ല, പോപ്സിന്റെ എല്ലാ എസ്റ്റേറ്റുകളിലും ഈ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തുടർന്ന് ശക്തമായ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഐക്യ ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം കൂടി ആലോചിച്ചിരിക്കുന്നത്. AITUC സെക്രട്ടറി എം ആന്റണി, HRPE സെക്രട്ടറി പാപ്പച്ചൻ, PTT യൂണിയൻ ജനറൽ സെക്രട്ടറി എം തങ്കദുരൈ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ, പശുമല, തങ്കമല തുടങ്ങിയ ഡിവിഷനുകളിൽ നടന്ന പണിമുടക്ക് സമരങ്ങളിൽ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ സംസാരിച്ചു. കൃത്യമായ ശമ്പള വിതരണം നടക്കാത്ത പക്ഷം സമരം ശക്തമാക്കാനാണ് ഐക്യ ട്രേഡ് യൂണിയനുകളുടെ തീരുമാനം. എൻലൈറ്റ് ന്യൂസ്, പീരുമേട്.